ഹായ് ഫ്രണ്ട്സ്, ഇന്ന് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഓറഞ്ച് വെച്ച് തയ്യാറാക്കാൻ പറ്റുന്ന ഓറഞ്ച് ജെല്ലി ഉണ്ടാക്കാം. മൂന്ന് ഇൻഗ്രീഡിയൻസ് മതി ഇത് ഉണ്ടാക്കിയെടുക്കാൻ. ഞാനിവിടെ കുറച്ചുണ്ടാക്കുന്നുള്ളൂ. നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഈ അളവ് കൂട്ടിയെടുത്താൽ മതിയാവും. അപ്പോൾ ഒരു പാനിലേക്ക് മുക്കാൽ കപ്പ് ഓറഞ്ച് ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് ഫ്രഷ് ഓറഞ്ച് ജ്യൂസാണ്, വെള്ളമൊന്നും ചേർത്തിട്ടില്ല. ഫസ്റ്റ് ഒരു അരക്കപ്പ് ഒഴിച്ചു, ഒരു കാൽ കപ്പും കൂടി ഒഴിച്ചു കൊടുക്കുക. മൊത്തം മുക്കാൽ കപ്പ് ഓറഞ്ച് ജ്യൂസാണ് വേണ്ടത്. പിന്നെ വേണ്ടത് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോർ പൗഡറാണ്. പിന്നെ വേണ്ടത് പഞ്ചസാരയാണ്. അപ്പോൾ നിങ്ങളെടുക്കുന്ന ഓറഞ്ചിൻ്റെ മധുരം നോക്കിയിട്ട് വേണം പഞ്ചസാര ചേർത്ത് കൊടുക്കാൻ. ഞാനിവിടെ ഇപ്പോൾ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് മധുരം ഒന്ന് നോക്കട്ടെ. ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്തത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. കട്ടയൊന്നുമില്ലാതെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഒരു ബൗൾ എടുത്ത് അതിലേക്ക് ഓയിലോ ബട്ടറോ നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കുക എല്ലായിടത്തേക്കും. മാറ്റി വെക്കാം. ഇപ്പോൾ ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് കുറുക്കിയെടുക്കണം. ഇതിപ്പോ കുറുകി വരുന്നുണ്ട്, കൈവിടാതെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുറുക്കിയെടുക്കണം. ഇപ്പോൾ നല്ല തിക്കായിട്ടുണ്ട്. ഇനി ഇത് ആ ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിന് ചെറുതായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് 3-4 മണിക്കൂർ സെറ്റ് ആവാൻ വേണ്ടി വെക്കാം. ഇതിപ്പോൾ 3-4 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് നല്ല സെറ്റായിട്ടുണ്ട്. ഇനി ഇത് ചെറിയ പീസസ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെയാണ് ജെല്ലി ഇരിക്കുന്നത്. ഇനി എല്ലാ പീസും കോക്കനട്ട് പൗഡറിൽ ഒന്ന് കവർ ചെയ്യാം. അപ്പോൾ ഇതുപോലെ എല്ലാം കവർ ചെയ്തെടുക്കാം. ജെല്ലി റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കൊക്കെ നല്ലോണം ഇഷ്ടാവും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബൈ.